സിദ്ദിഖ് കാണാമറയത്ത് തന്നെ. ഒളിവിൽ പോയ സിദ്ദിഖിന്റെ വാഹനത്തിന്റെ GPS ലൊക്കേഷൻ വിവരങ്ങൾ കണ്ടെത്തി പോലീസ്. സിദ്ദിഖിനെ കുറിച്ച് വ്യക്തമായ വിവരമുണ്ടായിട്ടും പിന്തുടരാതെ അന്വേഷണ സംഘം ആലുവയിൽ തുടരുകയാണ്. കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് അമാന്തമുണ്ടായെന്ന വിമർശനവും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ സിദ്ദിഖിന് ഒളിവിൽ പോകാൻ അവസരമൊരുക്കിയത് പോലീസിന്റെ വീഴ്ചയാണെന്ന് ആരോപണം ഉയർന്നിരുന്നു. പൊതുപരിപാടികളിലടക്കം പങ്കെടുത്തിരുന്ന സിദ്ദിഖിനെ നിരീക്ഷിക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു. ഇതാണ് കോടതി വിധി വന്നതിന് പിന്നാലെ ഒളിവിൽ പോകാൻ പ്രതിയെ സഹായിച്ചതെന്നും ആരോപണമുണ്ട്. സിദ്ദിഖിന് വേണ്ടി സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പൊന്നാനിക്കടുത്തുള്ള വെളിയങ്കോട് വരെ സിദ്ദിഖിന്റെ വാഹനത്തിലെ GPS പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തിയത്. പിന്നീട് GPS സംവിധാനം ഓഫ് ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നെത്തിയ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ ആലുവയിൽ തുടരുകയാണ്. സിദ്ദിഖിനെ പിന്തുടരേണ്ടെന്ന് അന്വേഷണ സംഘത്തിന് ഉന്നതതല നിർദ്ദേശം ലഭിച്ചതായി സൂചനയുണ്ട്. സിദ്ദിഖിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടും അന്വേഷണ സംഘത്തിന്റെ തണുപ്പൻ സമീപനവും വിമർശിക്കപ്പെടുന്നുണ്ട്. സിദ്ദിഖിനെ പിടികൂടാത്തതിൽ പോലീസിനെ വിമർശിച്ച് CPI മുഖപത്രം ജനയുഗവും രംഗത്ത് വന്നു. കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട പ്രതിയെ പിടികൂടുന്നതിൽ പോലീസിന് അമാന്തമുണ്ടായോ എന്നായിരുന്നു ചോദ്യം. ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് സ്വീകരിച്ച ജാഗ്രത സിദ്ദിഖിന്റെ കാര്യത്തിൽ ഉണ്ടായോ എന്ന് സംശയിക്കുന്നവരെ എങ്ങനെ കുറ്റപ്പെടുത്തുമെന്നും ലേഖനം ചോദിക്കുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി.